സോളാർ കേസിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉൾപ്പെടെ പല രാഷ്ട്രീയ നേതാക്കളും ബലിയാടായെന്ന് സരിതാ നായരുടെ മുൻ അഭിഭാഷകൻ ഫിനി ബാലകൃഷ്ണന്റെ വെളിപ്പെടുത്തൽ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നു. തെറ്റ് ചെയ്ത വമ്പന്മാർ രക്ഷപ്പെട്ടെന്നും ഫിനി ബാലകൃഷ്ണൻ ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. സർക്കാർ പുതിയ അന്വേഷണം പ്രഖ്യാപിച്ചാൽ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തുമെന്നും ഫിനി വ്യക്തമാക്കി. കേസിനെക്കുറിച്ചുള്ള വിവാദങ്ങൾ ഒടിമ്പിരി കൊണ്ടിരിക്കുമ്പോഴാണ് സരിതാ എസ് നായരുടേതെന്ന പേരിൽ പുറത്തു വന്ന കത്തുകളിലൂടെ സോളാർ കേസിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ ഉണ്ടായത്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള അന്ന് യു ഡി എഫ് സർക്കാരിലുണ്ടായിരുന്ന ചില മന്ത്രിമാരുടെയും കേന്ദ്രമന്ത്രി കെ സി വേണുഗോപാലിന്റെയും കോൺഗ്രസ് നേതാക്കന്മാരുടെയും പേരുകൾ പുറത്തു വന്നത്. മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി 2012 ക്ലിഫ് ഹൗസിൽ വച്ചും കെ സി വേണുഗോപാൽ മന്ത്രിയായിരുന്ന എ പി അനിൽകുമാറിന്റെ ഔദ്യോഗിക വസതിയായിരുന്ന റോസ് ഹൗസിൽ വെച്ചും സരിതയെ പീഡിപ്പിച്ചെന്നാണ് സരിതയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തത്. ടീം സോളാർ എന്ന വിവാദ കമ്പനിയുടെ പ്രധാന വ്യാവസായിക ഇടപാടുകൾ എല്ലാം നടന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചായിരുന്നു എന്ന കണ്ടെത്തലിനെ തുടർന്ന് മുഖ്യമന്ത്രിയുടെ പ്രധാന പേഴ്സണൽ സ്റ്റാഫുകളെ സസ്പെൻഡ് ചെയ്യുകയും പിന്നീട് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തർ ആയവരെല്ലാം ടീം സോളാർ എന്ന വിവാദ കമ്പനിയുടെ പ്രവർത്തകരുമായി അടുത്ത ബന്ധം ഉള്ളതായി പിന്നീടുള്ള അന്വേഷണങ്ങളിൽ തെളിഞ്ഞു. ഉമ്മൻചാണ്ടിയുടെ ഓഫീസിലെ ടെന്നി ജോപ്പൻ, ജിക്കു ജേക്കബ്, സലീം രാജ് എന്നിവർ സരിതയുമായി നിരന്തരം ബന്ധം പുലർത്തിയിരുന്നു. ഇവർ സരിതാ എസ് നായരുമായി നിരന്തരം ഫോൺ വഴി ബന്ധപ്പെട്ടതിന് ടെലിഫോൺ രേഖകൾ പുറത്തുവന്നു. ആ സമയങ്ങളിൽ സ്വന്തമായി മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരുന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പേഴ്സണൽ സ്റ്റാഫുകളുടെ ഫോണാണ് ഉപയോഗിച്ചിരുന്നത്. മന്ത്രിമാരും എംഎൽഎമാരും മറ്റ് ജനപ്രതിനിധികളും സഹപ്രവർത്തകരുമെല്ലാം ഈ പേഴ്സണൽ സ്റ്റാഫുകളുടെ ഫോൺ വഴിയാണ് മുഖ്യമന്ത്രിയെ ബന്ധപ്പെട്ടിരുന്നത്. സരിതയും ഈ ഫോൺ വഴി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയോടും സംസാരിച്ചിരുന്നു. ഉമ്മൻചാണ്ടി ഇത് നിഷേധിച്ചെങ്കിലും ജോപ്പനും ജിക്കുവും സലീം രാജും ഉൾപ്പെടെയുള്ളവർ മുഖ്യമന്ത്രിയുടെ കൂടെയുള്ള സമയത്താണ് ഫോൺ വിളികൾ മിക്കതും എന്നത് ആരോപണത്തിന്റെ ഗൗരവം വർദ്ധിപ്പിച്ചു. ഈ കേസിൽ തട്ടിപ്പിനിരയായി ലക്ഷങ്ങൾ നഷ്ടപ്പെട്ട പ്രമുഖ വ്യവസായി ശ്രീധരൻ നായർ സരിതയോടൊപ്പം മുഖ്യമന്ത്രിയെ നേരിട്ട് കാണുകയും അദ്ദേഹം നൽകിയ ഉറപ്പിൻ പ്രകാരമാണ് സോളാർ പദ്ധതിയിൽ വീണ്ടും പണം നിക്ഷേപിച്ചതെന്നും കോടതിയോടും മാധ്യമങ്ങളോടും വെളിപ്പെടുത്തിയിരുന്നു. ശ്രീധരൻ നായരെ കണ്ടിട്ടില്ല എന്ന് അവകാശപ്പെട്ട ഉമ്മൻചാണ്ടി പിന്നീട് ശ്രീധരൻ നായർ തന്റെ ഓഫീസിൽ വന്നിരുന്നുവെന്നും കോറി ഉടമകളുടെ പ്രശ്നം ചർച്ച ചെയ്യുക മാത്രമാണ് ഉണ്ടായതെന്നും മാറ്റി പറഞ്ഞു. ഇത്തരം വെളിപ്പെടുത്തലുകളോടെ ഉമ്മൻചാണ്ടിയുടെ വിശ്വാസ്യത പൂർണ്ണമായും നഷ്ടപ്പെട്ടു. 2016 ജനുവരി 25 സോളാർ കമ്മീഷനിൽ ഹാജരായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ തുടർച്ചയായി 14 മണിക്കൂർ ചോദ്യം ചെയ്തു. കാര്യങ്ങളൊക്കെ ഇങ്ങനെയായിരിക്കെ സംഭവങ്ങൾ കഴിഞ്ഞ് വർഷങ്ങൾക്കിപ്പുറം വെളിപ്പെടുത്തലുമായി ഫെനി രംഗത്തെത്തിയിരിക്കുന്നത് ചില സംശയങ്ങൾക്കിട നൽകുന്നു. സോളാർ കേസിൽ ആദ്യം സരിതാ എസ് നായരുടെ അഭിഭാഷകനായിരുന്നു ഫെനി. എന്നാൽ പിന്നീട് ഇരുവരും തമ്മിൽ തെറ്റിപ്പിരിഞ്ഞു. പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്തു വരുന്ന സാഹചര്യത്തിൽ മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയനുസരിച്ച് ആണോ ഫെനിയുടെ വെളിപ്പെടുത്തലെന്ന് ആരെങ്കിലും സംശയിച്ചാൽ അതിന് തെറ്റു പറയാനാകുമോ? പറ്റില്ല. അതങ്ങനെ തന്നെയാണ്. ഫെനിയെ രംഗത്തിറക്കി ഉമ്മൻചാണ്ടിയെ വെള്ളപൂശാനാണ് നീക്കം. ഇത് ഉമ്മൻചാണ്ടി ഗ്രൂപ്പിൽ ഉദിച്ച ബുദ്ധിയാണ്. യു ഡി എഫിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടണമെങ്കിൽ സോളാർ കേസിൽ നിരപരാധിയാണെന്ന് വരുത്തി തീർക്കണമല്ലോ. അതിനുള്ള തന്ത്രമാണ് അണിയറയിൽ രൂപപ്പെടുന്നത്. ഫെനിയെ രംഗത്തിറക്കി കാര്യം നടന്നാൽ ഒരുപക്ഷെ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ഹൈക്കോടതിയിൽ നല്ലൊരു പോസ്റ്റ് ഉൾപ്പെടെ ഫെനിക്ക് കൊടുക്കാമല്ലോ. അത് ഓഫർ ചെയ്ത് കാണും. അല്ലാതെ ഒന്നും കാണാതെ ഫെനി ഇതിനൊന്നും ഇറങ്ങി ഇപ്പോൾ പുറപ്പെടുകയില്ല. പക്ഷേ ഫെനിയുടെ ഈ വക്കാലത്ത് ജനകീയ കോടതി കൂടി അംഗീകരിക്കണം. ഫെനിയെ തന്നെ അംഗീകരിക്കുന്നില്ല, പിന്നെയല്ലേ ഫെനിയുടെ ഈ വക്കാലത്ത് കാത്തിരിക്കാം. ഇതുപോലെ പല കഥകളും പിന്നാലെ വരും.